ഇക്കുറി തിരുവല്ലയിൽ തീ പാറും. തിരുവല്ല മണ്ഡലത്തിൽ ഇക്കുറി സിറ്റിംഗ് MLA മാത്യു ടി തോമസിനെ നേരിടാൻ UDF ഇറക്കാൻ സാധ്യത അഡ്വക്കേറ്റ് വർഗീസ് മാവനെയാണ്. എന്തുകൊണ്ടും തിരുവല്ലക്കാരുടെ മാത്യു ടിയെ ഇത്തവണ തളച്ചിടുമെന്നാണ് UDFന്റെ അവകാശവാദം. തിരുവല്ലയിൽ മാത്യു ടിക്ക് എന്നും എക്കാലവും തുണയായിട്ടുള്ളത് UDFലെ പടലപ്പിണക്കവും വിമത സ്ഥാനാർത്ഥിയും കാലുവാരലുമൊക്കെയാണ്. പക്ഷേ ഇത്തവണ UDF ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. മാത്രമല്ല, എന്തുകൊണ്ടും മാത്യു ടിക്ക് പറ്റിയ എതിരാളിയാണ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ. മാത്യു ടി മാർത്തോമാ സഭയിലെ വൈദികന്റെ മകനാണെങ്കിൽ വർഗീസ് മാമനും മാർത്തോമാ സഭയിലെ സീനിയർ വൈദികൻ PD മാമന്റെ മകനാണ്. മാത്രമല്ല, ഒരു വൈദിക കുടുംബമാണ് വർഗീസ് മാമന്റേത്. വർഗീസ് മാമന്റെ പിതാവ് മാത്രമല്ല, ജ്യേഷ്ഠനും സഹോദരി ഭർത്താവും സഭയിലെ വൈദികനാണ്. മാത്രമല്ല, മാർത്തോമാ സഭയുടെ അൽമായ ട്രസ്റ്റി കൂടിയായിരുന്നു അഡ്വക്കേറ്റ് വർഗീസ് മാമൻ. മാത്യു ടിയെ പോലെ മാർത്തോമാ സഭയുടെ സ്കൂളിലും കോളേജിലുമാണ് വർഗീസ് മാമനും പഠിച്ചത്. മാത്യു ടിയേക്കാളും ഒരുപടി മുന്നിലാണ് എന്നും എക്കാലത്തും സഭയിൽ വർഗീസ് മാമൻ. മാത്രമല്ല, ഇവർ രണ്ടുപേരും ഒരുമിച്ച് മുൻ ജസ്റ്റിസ് ONNAYANAN കൂടെയാണ് അഭിഭാഷക വൃത്തിയിൽ പ്രാക്ടീസും ആരംഭിച്ചത്. തിരുവല്ല മണ്ഡലത്തിൽ ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകം മാർത്തോമാ സഭാ വിശ്വാസികളുടെ വോട്ടാണ്. മാർത്തോമാ സഭയുടെ സ്ഥിരാകേന്ദ്രവും തിരുവല്ലയാണ്. മാർത്തോമാ സഭ നേരത്തെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രണ്ട് മാർത്തോമാക്കാർ മത്സരിക്കരുതെന്ന്. മാത്രമല്ല, മാത്യു ടി തോമസ് 6 തവണയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. 5 തവണ മത്സരിച്ച് 4 തവണ വിജയിച്ചു, 2 തവണ മന്ത്രിയായി. അതിനാൽ ഇത്തവണ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്നാണ് സഭയിലെ ഒന്നടങ്കം വിശ്വാസികളും പറയുന്നത്. മാത്യു ടി ജയിച്ച് MLA ആയാലോ മന്ത്രി ആയാലോ അത് അയാൾക്ക് കൊള്ളാം, നാടിനോ സഭയ്ക്കോ എന്ത് ഗുണമെന്നാണ് സഭാ വിശ്വാസികളും തിരുവല്ലക്കാരും ചോദിക്കുന്നത്. തിരുവല്ലയിലെ വികസനത്തിന്റെ പേരും പറഞ്ഞ് ഇത്തവണ വോട്ട് ചോദിക്കാൻ മാത്യു ടിക്ക് കഴിയില്ല. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു വികസനവും കാര്യമായി നടന്നിട്ടില്ലാത്ത സംസ്ഥാനത്തെ ഏക മണ്ഡലമാണ് തിരുവല്ല. ഇത് ഞാൻ പറയുന്നതല്ല, അവിടുത്തെ വോട്ടർമാർ പറയുന്നതാണ്. പിണറായി സർക്കാരിൻ്റെ ഗുണം കൊണ്ട് മറ്റുള്ളിടത്തെ പോലെ കിഫ്ബി ഫണ്ടിൽ നിന്ന് 1-2 റോഡുകൾ മാത്രമാണ് തിരുവല്ലയിൽ ടാർ ചെയ്ത് നന്നാക്കിയത്. അതുതന്നെയോ ചെങ്ങന്നൂരിലെയും ചങ്ങനാശ്ശേരിയിലെയും MLA മാരുടെ പ്രയത്നഫലം കൊണ്ടാണ്. അതിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ കിട്ടും. എപ്പോഴും തിരുവല്ലയിൽ കൂടി യാത്ര ചെയ്യുന്ന PC ജോർജ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ആ റോഡെങ്കിലും ഒന്ന് നന്നാക്കാൻ. വർഗീസ് മാമൻ കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗമാണ്. വർഗീസ് മാമൻ മത്സരിക്കുന്നതിനോട് കോൺഗ്രസിനും താല്പര്യമാണ്. തിരുവല്ലയിൽ നിന്നുള്ള മറ്റൊരു ഉന്നതാധികാര സമിതി അംഗം കുഞ്ഞുകോശി പോളും സീറ്റിനായി രംഗത്ത് തന്നെയുണ്ട്. കുഞ്ഞുകോശി പോൾ ഓർത്തഡോക്സുകാരനാണ്. മാത്രമല്ല, അദ്ദേഹം കല്ലൂപ്പാറ പഞ്ചായത്തുകാരനാണ്. മുൻ MLA ജോസഫ് മുതിശ്ശേരിയും പാർട്ടി ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസും സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും മുൻകാലങ്ങളിൽ ഇവിടെ മത്സരിച്ച് മാത്യു ടിയോട് തോറ്റതാണ്. ഇനിയും അവരെ തന്നെ ഇറക്കിയാൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പ്രയാസമാണെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. പുതുശ്ശേരി 6 തവണയാണ് മത്സരിച്ചത്. അതിൽ 3 തവണ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വർഗീസ് മാമനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് കേരള കോൺഗ്രസും UDFും.